ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് വാർത്തയാണ്. ക്രിക്കറ്റിലെയും IPL പുത്തൻ പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ അടുത്ത മാസം 18 മുതൽ 22 വരെ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുകയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്കുള്ള ടീമിനെ ഇന്ത്യ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡും തങ്ങളുടെ ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ പോലെ തന്നെ ന്യൂസിലാൻഡും 20 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെയ്ൻ വില്യംസൺ തന്നെയാണ് ന്യൂസിലാൻഡിനെ നയിക്കുന്നത്. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് ഫൈനലിൽ ഇന്ത്യക്കാരനായ അസീസ് പട്ടേലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ കളിക്കുന്നത് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെന്ന് അസീസ് പട്ടേൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസിലാൻഡ് പ്രഖ്യാപിച്ച 20 അംഗ ടീമിൽ 3 സ്പിന്നർമാരാണുള്ളത്. മിച്ചിൽ സാന്ദ്ര, രച്ചിൻ രവീന്ദ്ര, അസീസ് പട്ടേൽ തുടങ്ങിയ 3 സ്പിന്നർമാരാണ് ന്യൂസിലാൻഡ് സ്ക്വാഡിലുള്ളത്. ന്യൂസിലാൻഡിലെ നിലവിലുള്ള സ്ക്വാഡിൽ ഏറ്റവും മികച്ച സ്പിന്നർ തന്നെയാണ് അസീസ് പട്ടേൽ. അതുകൊണ്ട് ഇന്ത്യക്കെതിരായ ഫൈനലിൽ പ്ലേയിംഗ് 11 അസീസ് പട്ടേലിനെ ഉൾപ്പെടുത്തിയേക്കും. ഇതുവരെ 8 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച താരം 32.06 ശരാശരിയിൽ 22 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. 2018 പാകിസ്ഥാനെതിരെയായിരുന്നു താരത്തിൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റം. അസീസ് പട്ടേൽ ജനിച്ചത് മുംബൈയിലാണ്. 1988 ഒക്ടോബർ 1 മുംബൈയിൽ വെച്ചാണ് അസീസ് പട്ടേൽ ജനിച്ചത്. ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പൗരത്വമുള്ള താരം ഇന്ത്യക്കെതിരെ കളിക്കാനൊരുങ്ങുമ്പോൾ മാതൃരാജ്യത്തിനെതിരെ കളിക്കുന്ന ആവേശത്തിലാണ്. ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം അസീസ് പട്ടേലിന് നടത്താനാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.